സ് വെൽക്കം ടു സാലം ലേണിംഗ് ആനിറ്റമിസ് ആണ് അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ ഇപ്പം നമുക്കറിയാം നമ്മുടെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഇപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റ് ആയ ഫ്ലവർ ടു ഫ്ലവർ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് കൂടുതലായിട്ട് നമ്മൾ പൂക്കളെ പറ്റിയാണ് പഠിക്കുന്നത് പൂക്കളുടെ വിവിധ ഭാഗങ്ങൾ അതുപോലെ തന്നെ അവയുടെ പോളിനേഷൻ ടൈപ്പ് ഓഫ് പോളിനേഷൻസ് അങ്ങനെ പിന്നെ എന്താണ് റിപ്രൊഡക്റ്റീവ് പാർട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അപ്പം പൂക്കളെ പറ്റി എന്ത് നമ്മൾ പഠിക്കുമ്പോഴും അതിനും ആദ്യം നമ്മൾ എന്ത് പഠിച്ചിരിക്കണം ഏതൊക്കെയാണ് പൂക്കളുടെ വിവിധ ഭാഗങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഒരു പൂവിൽ കാണുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ആറ് ഡിഫറെൻ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ചെമ്പൻ ത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് ഈ ചെമ്പരത്തിപ്പൂവിൽ നിങ്ങൾക്ക് ഇതാ ആറ് ഡിഫറൻറ്റ് പാർട്ട് കാണാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഭാഗമാണ് മക്കളെ കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലേ നമ്മൾ ഈ ചെമ്പരത്തിൽ നമുക്കറിയാം അവിടെ കുറച്ച് ഇങ്ങനെ ചുവന്ന ചെറിയ ചെറിയ പൊട്ട് പോലെയുള്ള ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഭാഗം നമ്മൾ എന്താണ് പൊട്ടൊക്കെ ആക്കി മാറ്റിയിരുന്ന ഒരു കാലമൊക്കെ പണ്ട് ഉണ്ടായിരുന്നു അപ്പൊ എനിവേ ഈ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൂക്കളിലെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് നമ്മളിപ്പോൾ ഒരു പൂ വരയ്ക്കുന്ന സമയത്ത് എന്താണെങ്കിലും നമ്മൾ വരയ്ക്കുന്നത് എന്താണ് ആ പല വലുപ്പത്തിലും പല നിറത്തിലും നമ്മൾ എന്താണ് ആ ഇതളുകൾ നമ്മൾ വരയ്ക്കും അപ്പോൾ ഒരു ചെമ്പരത്തിൻ്റെ ഈ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ചെമ്പരത്തിൻ്റെ ഇതളുകളെ അല്ലെങ്കിൽ പൂക്കളുടെ ഇതളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദളം എന്ന് പറയുന്നത് അപ്പം ഇതും നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്തതാണ് ജനിപുടം അല്ലെങ്കിൽ നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്നത് അപ്പം ജനിപുടം എന്ന് പറയുന്നത് നമ്മുടെ കേസരപൂടം നമുക്കറിയാം അതിൻ്റെ നേരെ താഴ്ഭാഗത്ത് ഇതാണ്ട് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ജനിപുടം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി അടുത്തതാണ് വിതളം എന്ന് പറയുന്നത് എന്താണ് വിതളം നിങ്ങൾ ഇതെല്ലാം അടയാളപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം നമ്മുടെ പൂവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വിതളം എന്ന് നമ്മൾ പറയുന്നത് അത് ദളവും വിതളവും നിങ്ങൾ രണ്ടും രണ്ടായിട്ട് തന്നെ പഠിച്ചു വെക്കണം മാറിപ്പോവരുത് പിന്നെ ഉള്ളതാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് പറയുന്നത് ഈ പുഷ്പാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പുഷ്പത്തിന് ഇരി ഇരിപ്പിടം അല്ലെങ്കിൽ പുഷ്പത്തിന്റെ ഇരിപ്പിടം എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ആ പൂക്കൾ ഏത് പൂവായിക്കോലെ ആ പൂ ഇരിക്കുന്ന ആ ഒരു ഭാഗം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് പൂഞ്ഞട്ട് ആ പൂവിനെ ഒന്ന് ആ ചെടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് പൂഞ്ഞട്ട് അല്ലെങ്കിൽ പെഡിജിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആറ് ഡിഫറെൻ്റ് ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് നിങ്ങൾ നിങ്ങളിത് ഐഡന്റിഫൈ ചെയ്യണം അതുപോലെ തന്നെ കൊറോള അതായത് ദളം അതുപോലെ തന്നെ ഗൈനീഷ്യം ജനിപുടം പിന്നെ ഇതാണ് കാലിക്സ് അല്ലെങ്കിൽ വിതളം തലാമസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പെഡിസിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനിറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇനി നമ്മൾ എന്താ അറിയേണ്ടത് ആ ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഈ ഓരോ ഭാഗത്തിനും എന്താണ് ഓരോരോ ഫംഗ്ഷൻസും ഉണ്ടാവുക അല്ലേ ആ ഫംഗ്ഷൻസും കൂടെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്താലേ നമുക്ക് എന്താണ് എളുപ്പത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കാവുന്നേ ഉള്ളൂ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൂവിന്റെ ധർമ്മം എന്താ എന്താണ് എന്നൊക്കെ നമുക്ക് ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് നമ്മൾ നോക്കുന്ന എന്താണ് ദളം അല്ലെങ്കിൽ കൊറോള എന്താണ് ശരിക്കും ദളത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പൂവിന് നിറവും മണവും അതുപോലെ തന്നെ ആകർഷകത്വവും നമുക്ക് നൽകുന്നതാണല്ലേ നമുക്കറിയാം ചില പൂക്കളെ കാണുമ്പോൾ എന്താണ് നല്ല ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കളറ് നല്ല വലിപ്പം അതൊക്കെ അല്ലെങ്കിൽ ഒരു പൂവിന്റെ ഒരു അൾട്ടിമേറ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആ ഒരു ദളമാണ് അല്ലേ അതായത് ദാറ്റ് പ്രൊവൈഡ് കളർ ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദി ഫ്ലവർ ആ ഫ്ലവറിനെ ഈ പറയുന്ന ആകർഷകവും അതുപോലെ തന്നെ എന്താണ് നിറവും മണവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം ദളമാണ് ഇനി വിതളം അല്ലെങ്കിൽ കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമുക്കറിയാം ഒരു പൂവ് എന്താണ് ആദ്യം മൊട്ടാണ് അത് വലിയ പൂവായിട്ട് മാറുന്നത് അങ്ങനെ മൊട്ട ആയിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു അതുമാത്രമാണോ ആ മൊട്ട് വിരിഞ്ഞിട്ടത് അത് ആവുന്ന സമയത്ത് അതിൻ്റെ ദളങ്ങളെ താങ്ങി നിർത്തുന്നു അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ആണ് ആർക്കുള്ളത് വിതളം അല്ലെങ്കിൽ കാലിക്സ് ിനുള്ളത് അപ്പം ദളവും വിതളവും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് ബഡ് ആൻഡ് ഹോൾഡ് പെറ്റൽസ് ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ് ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് മക്കളെ നമ്മുടെ കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക പൂവിൻ്റെ ആ ലിംഗാവയവം അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ നമ്മുടെ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടമാണ് അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ആൻഡ്രീഷ്യം ഉള്ളത് എന്ന് മക്കൾ പരാഗിയും തന്തുകവും അപ്പോൾ ഇത് സെപ്പറേറ്റ് ഏതാണ് പരാഗി ഏതാണ് തന്തുകം എന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആന്തറും അതുപോലെ തന്നെ ഫിലമെന്റും കൂടി ഒരുമിച്ചുള്ള ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേസരവിടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ആ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ ആണ് അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഏതായിരിക്കും അതാണ് നമ്മുടെ ജനിവുടം അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത് അപ്പം പൂവിലെ പെൺ ലിംഗാവയവം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഏതൊക്കെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഉള്ളത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ എന്താണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ലേഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ അപ്പം ഈ ഒരു ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്താണ് ആ പെണ്ണ് പെൺ ലിംഗാവയവമാണ് എന്ന് മക്കളെ ആലോചിച്ചാൽ മതി കേട്ടോ അപ്പം ഏതൊക്കെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം അതായത് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവർ ഈ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ജനിപുടം ഉണ്ടാവുന്നത് ഇനി അടുത്തതാണ് പൂഞ്ഞെട്ട് പൂഞ്ഞട്ട് അല്ലെങ്കിൽ പെടിച്ചിരി എന്തിനാണ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു കണക്ട് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്സ് ഇനി ഏറ്റവും അവസാനത്തത് ഏതാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു ഹോട്ട് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഫ്ലവർ ഓക്കെ അപ്പം പൂക്കളുടെ വിവിധ ഭാഗങ്ങളും അതുപോലെ തന്നെ അവയുടെ ഫങ്ഷൻസും നമ്മൾ ഇതാ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതാ നമ്മുടെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം അത് സെപ്പറേറ്റ് ചെയ്ത് ഒന്നും കൂടി നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ എന്താ പറഞ്ഞത് ഗൈനീഷ്യമാണ് അപ്പോൾ ഗൈനേഷ്യം ഏതൊക്കെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാന്നാണ് പറഞ്ഞത് ആ സ്റ്റിക്മ ഓവറി അതുപോലെ തന്നെ സ്റ്റൈൽ സ്റ്റിക്മ സ്റ്റൈൽ ഓവറി ഈ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗം കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓവ്യോളും നിങ്ങൾക്ക് എന്താണ് കാണാൻ വേണ്ടി സാധിക്കും ഓവറീൻ്റെ ഉള്ളിലാണ് ുള്ളത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ ഉള്ളതാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആൻഡ്രീഷ്യെന്ന് പറഞ്ഞാൽ ഏതാണ് ലിംഗാവയവമാണല്ലേ അപ്പം അത് ഏതൊക്കെ ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഉള്ളത് ആന്തറും അതുപോലെ തന്നെ ഫിലമെന്റ് ഈ രണ്ട് ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അപ്പം പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇത് ഒന്നും കൂടി ഒന്ന് കണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഒന്ന് ഉറപ്പിച്ചു വെക്കുക നമുക്ക് എന്തായാലും മജിദ്ധ ഫോളോയിങ്ങിലൊക്കെ ആയിട്ട് പല രീതിയിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സെറ്റാക്കി പഠിച്ചു വെക്കുക ഇനി വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ അപ്പോൾ എല്ലാവർക്കും എനിവേ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ